സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപര. ശ്രീമദ് ഭഗവത്ഗീതയിലെ അഭ്യാസയോഗം എന്ന ആറാം അധ്യായത്തിലെ ഒൻപതാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ അഭ്യാസയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ തന്നെ പേര്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന ശക്തിയുമായിട്ട് യോജിക്കാനുള്ളതായ നിരന്തരമായിരിക്കുന്ന പ്രയത്നം, ശിഥിലതയില്ലാത്തതായിരിക്കുന്ന പ്രയത്നം നമ്മൾ ചെയ്യണം എന്നതാണ് ആ പേരുകൊണ്ടിട്ട് തന്നെ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിലോ, സുഹൃന്മിത്രാദുദാസീനം അധ്യസ്ഥ ദ്വേഷി ബന്ധുഷു സാധിഷ്വപിജ പാപിയേഷു സമബുദ്ധിർ വിശിഷ്യതേ. എല്ലായിടത്തും സമബുദ്ധി ഉണ്ടാക്കി തീർക്കാനുള്ളതായിരിക്കുന്ന അഭ്യാസത്തെ നൈരന്തര്യമായിട്ട് നിർവഹിക്കണമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയുണ്ടായി. അതിനുശേഷം യോഗീയും ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ എന്ന് ഭഗവാൻ പറയുക. അപ്പൊ യോഗി, അത്തരത്തിൽ സമ്മേളനം സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ സമ്മേളനം ഉണ്ടായിട്ടുള്ളതായിരിക്കുന്ന വ്യക്തി, സതതം എല്ലായ്പ്പോഴും ആത്മാവും ജീവാത്മാവും തമ്മിലുള്ളതായിരിക്കുന്ന സമ്മേളനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം എന്ന് കാണിക്കാം. ഏകാഗിയായിട്ട് വർത്തിക്കണം എന്ന് കാണിക്കാം. യഥചിത്താത്മാവായിട്ടിരിക്കണം എന്ന് കാണിക്കാം. നിരാശയായിരിക്കണം, ആഗ്രഹങ്ങൾ വിട്ടിരിക്കാൻ കഴിയുന്നവനായിരിക്കണം എന്ന് കാണിക്കാം. പരിഗ്രഹ ബുദ്ധി ഇല്ലാത്തവനായിരിക്കണം എന്നും ഇവിടെ നമ്മളോട് പറയുന്നു. ഏകാഗിയായിട്ടിരിക്കാനും നിരന്തരമായിരിക്കുന്ന പരിശ്രമത്തെ നിർവഹിക്കാനും അതുപോലെ തന്നെ കയ്യിൽ തൻ്റേതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമെന്ന് മാത്രമാണ്, ഭഗവാന്റെ കൈങ്കര്യം എന്നത് മാത്രമാണ് തനിക്ക് നിർവഹിക്കാനുള്ളത് എന്നുള്ളതായ ചേതോ വികാരവും അവനുണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിൽ നൈരന്തര്യമായിരിക്കുന്ന, ശിഥിലതയില്ലാത്തതായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരുവൻ കാലക്രമം കൊണ്ടിട്ട് ആ യോഗാവസ്ഥയ്ക്ക്, ആ ആരൂഢാവസ്ഥയ്ക്ക് കാരണമായിട്ട് തീരത്തക്ക തരത്തിലുള്ളതായ വിശേഷ ഭാവനയെ അലങ്കരിക്കുന്നവനായിട്ട് തീരും. യാതൊന്നു കാൺമത്തതും നാരായണ പ്രതിമ, യാതൊന്നു ചെയ്യുന്നതും നാരായണ അർച്ചനകൾ, യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്നുള്ള തരത്തിൽ ആ ഏകോമായിരിക്കുന്ന, സദാമാത്രമായിരിക്കുന്ന ഭാവത്തിലായിരിക്കും അവൻ്റെ ഇന്ദ്രിയ മനോബുദ്ധികളുടേതായിരിക്കുന്ന വ്യാപാരം സദാപി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കും. അപ്പൊ അത്തരത്തിലുള്ളതായ ഒരു ചേതോവികാരമാണ് നമുക്ക് ജീവിതം കൊണ്ടിട്ടുണ്ടാക്കി തീർക്കേണ്ടത്. താൻ പരിമിതനാണ് എന്നുള്ളതായ ബോധമുള്ളിടത്തോളം കാലം ആ സമാഹിത ചിത്തനായിട്ട് തീരാനുള്ളതായിരിക്കുന്ന പ്രയത്നത്തെ നൈരന്തര്യമായിട്ട് നിർവഹിക്കുക തന്നെ വേണം എന്ന് കാണിക്കും. അപ്പൊ അതിന് എന്തെന്തെല്ലാമാണ് വേണ്ടത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വാസ്തവത്തിൽ അറിയാം. നമുക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നും നമുക്ക് ഓരോരുത്തരും അറിയാം. ആ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഹൃദ്യമായിട്ട് തോന്നുന്ന തരത്തിലുള്ളതായ സാധനാപരമായിരിക്കുന്ന കാര്യങ്ങളെ നിർവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ അഭ്യാസ യോഗം കൊണ്ട് മാത്രമേ യോഗാവസ്ഥയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. വിപരീത മതത്വത്തെ പൂർണ്ണമായിട്ടും ദൂരീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് വസ്തുബോധത്തിൽ സ്ഥിരമായിരിക്കുന്ന പ്രതിഷ്ഠ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രതിബന്ധമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നീക്കാനുള്ളതായ അഭ്യാസം നിർവഹിക്കുക തന്നെ വേണം നൈരന്തര്യമായിട്ട് എന്ന് ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് രണ്ട് മൂന്ന് ശ്ലോകത്തിലൂടെ ആ സമാധി അവസ്ഥയെ പ്രാപിക്കാനുള്ളതായ ധ്യാന യോഗത്തെയാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതടുത്ത ദിവസമാകാം. ഹരി ഓം.
ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.